നവരാത്രി അനുഗ്രഹ നിറവിൽ ശനിയാഴ്ച മഹാനവമി. 9 ദിനങ്ങളിൽ ഏറ്റവും പുണ്യം നൽകുന്ന ദിനമായാണ് മഹാനവമിയെ കണക്കാക്കുന്നത്. അക്ഷരങ്ങളെ മനസ്സിൽ ഭക്തിയോടെ ചേർത്ത് വെച്ച് വിദ്യാർത്ഥികളടക്കമുള്ളവർ തങ്ങളുടെ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു. നവരാത്രി നാളുകളിലെ ആദ്യ 3 ദിവസം ദേവിയെ പാർവതിയായും പിന്നീടുള്ള 3 ദിവസം ലക്ഷ്മിയായും അവസാനത്തെ 3 ദിവസം സരസ്വതിയായും സങ്കൽപ്പിച്ചാണ് പൂജകൾ നടത്തുന്നത്. പൂജവയ്പ്പിന്റെ 2-ാം നാളാണ് മഹാനവമി. 9 ദിവസവും പൂജയും ചടങ്ങുകളുമായി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നവരാത്രി ആഘോഷിക്കുന്നുവെങ്കിലും കേരളത്തിൽ അവസാനത്തെ 3 ദിവസങ്ങൾക്കാണ് പ്രാധാന്യം നൽകി വരുന്നത്. ദുർഗാഷ്ടമി ദിനത്തിൽ സന്ധ്യാദീപം കൊളുത്തി വിദ്യാർത്ഥികൾ പുസ്തക പൂജയും മുതിർന്നവർ ആയുധപൂജയും ആരംഭിക്കുന്നു. മഹാനവമി ദിവസം കഴിഞ്ഞ് ദശമി നാളിൽ പൂജ അവസാനിക്കുന്നതുവരെ അക്ഷരം നോക്കുകയോ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയോ പാടില്ലെന്നാണ് ആചാരം. മിക്ക ക്ഷേത്രങ്ങളിലും പൂജ നടത്തുന്നുണ്ട്. ചില വീടുകളിലും കുലദേവതയ്ക്ക് മുന്നിലും പ്രത്യേകമൊരുക്കിയ ഇടങ്ങളിലും പൂജ നടക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ നടക്കുന്ന പൂജയോടെ പുസ്തകങ്ങൾ തിരിച്ചെടുക്കും. രാവിലെ വിദ്യാരംഭവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.